ہیلو السلام علیکم اللہ ورکم ایفاس کسین چینل لیکن سواگدم جان ایفانیاس ഞാനൊരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്, തേങ്ങാപ്പാൽ സർബത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സർബത്ത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴമാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്ന് തരം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. സമാമ, മാങ്ങ, തണ്ണിമത്തൻ, ചെറുതായ എരിഞ്ഞാണ്. പിന്നെ ഞാനിവിടെ സാബൂനരി കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കസഗസാണ്, 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതാണ്. 1/2 കപ്പ് പഞ്ചസാര. പിന്നെ ചെറുപഴം 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് ഏറ്റവും നല്ലത്. 1 കപ്പ് തേങ്ങാപ്പാൽ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സർബത്ത് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പൊ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. പഴവും പാലും കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയും സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് തണുപ്പിച്ചിട്ട് കുടിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2-3 തരം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ, നിർബന്ധമില്ല. ഇങ്ങനെയും ഇത് കുടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഫ്രൂട്ട്സ് അതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്താലും അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലെയറായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായി തണുപ്പിച്ചിട്ട് വേണം അത് കുടിക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.